അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വെനസ്ഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല അടിപൊളി പൂരി മസാല ഉണ്ടാക്കാൻ പോവാനിട്ടാ. അപ്പൊ പൂരി കുറച്ചു ദിവസമായി ഉണ്ടാക്കിയിട്ട്, അപ്പൊ ഇന്ന് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇനി നമുക്ക് മുരിങ്ങക്കായയുടെ ഒക്കെ ഒരു സീസണാണല്ലോ. അപ്പൊ നല്ല അടിപൊളി, കുറെ കാലത്തിന് ശേഷം നല്ല അടിപൊളി മുരിങ്ങക്കായ, നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായ, നമ്മുടെ വീട്ടിലല്ല അടുത്ത വീട്ടിലുണ്ടായ മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതും വഴുതനങ്ങയും വെച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ വായു ആദ്യം നമുക്ക് പൂരിക്ക് കുഴച്ചു വയ്ക്കാം. ഇത് നമ്മൾ ഒരു സ്പൂൺ റവട്ട് കൊടുക്കാൻ കേട്ടാ, പൂരി കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട്. ഇനി ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പൂരിക്കുള്ള മാവ് കുഴച്ച് കഴിഞ്ഞുട്ടാ, ഇതോടെ മൂടി വെക്കാം. ഇനി ഉരുളങ്ങണ്ട് നമുക്ക് പുഴുങ്ങാടാം മസാലയ്ക്ക്. ഇതിലെ വലിയ ഉരുളങ്ങണ്ട് ഒന്ന് നടുമുറിച്ചിട്ട് കൊടുക്കാം കേട്ടാ. ചിലപ്പോ ഉള്ളിലേക്ക് എത്തുമ്പോ വേവാണ്ട് ആവും. നമുക്കൊരു കാപ്പി ഉണ്ടാക്കാം. കാപ്പി ഇനി നമുക്ക് മെഴുക്ക് പുരട്ടിക്കുള്ള വഴുതനങ്ങയും മുരിങ്ങക്കായും ഒക്കെ നുറുക്കണം. വയ അപ്പൊ ഇനി നമുക്ക് വഴുതനങ്ങ റെഡിയാക്കട്ടാ. ഇത് നമ്മള് വലുതാക്കിയിട്ടാണ് കേട്ടോ നുറുക്കണത്. മൂന്ന് കഷ്ണാക്കണല്ലോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ കറി. കറിയല്ല മെഴുക്ക് പുരട്ടി. അതൊക്കെ വാടി കഴിഞ്ഞാൽ ഇത്ര വലുതാക്കി നുറുക്കണത്, വാടി കഴിഞ്ഞ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടാ. നമ്മുടെ ഉരുളങ്കിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തൊലി കളഞ്ഞ് നമുക്ക് ഉടയ്ക്കാം മസാലയ്ക്ക്. നമുക്ക് ചാറ് വേണമല്ലോ, കുറച്ച് ഗ്രേവി വേണ്ടേ. അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി വെക്കാട്ടാ. നമ്മുടെ മസാലയ്ക്കുള്ള സബോള കേട്ടോ, നേരം വൈകി. നേരം വൈകിയല്ല, തുടക്കം അല്ലേ ചെയ്യുള്ളൂ, അവസാനാകുമ്പോഴേക്കും പിന്നെ അയ്യോ സമയമായില്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ധൃതിയാ. അത് വരെ ഇങ്ങനെ സാച്ചിട്ട് നടക്കും. അപ്പൊ നമ്മള് ഈ അടപ്പത്ത് മെഴുക്ക് പുരട്ടി, ഈ അടപ്പത്ത് മസാല ആട്ടാ. മസാലയ്ക്ക് നമ്മൾ കടുക് ഇട്ടു കേട്ടോ. കടുക്, വറ്റൽമുളക്, കറിവേപ്പില. ഇനി
Nina mă dea upedi, geta. Upedi, upedi, mă recupere tiki. Upedi, mă recupere tiki, tocca. Omane. Sonoli. Sonoli, ma atra lota. Forse cari e tre lota. Deutie, andai, caiu. Cine n-am găsit mai la gumburi, mai la gumburi la upedi mai la gata. Cuma, ce e jucat? Apoi n-am mai la gumburi tot a. Cine n-am găsit muri în caie vestie tot a. Ini valdenie. Ini upu muri torgeta vatata. Ellam podiyanadu Masala sabori cum ardei ta, mi s-a mai ridicat. Corcim unde charbe anume negatam corcim unde rolos se arata. Caitele vând orice, nu ne gândim. Al doilea loc este avizia. Iar ni vândem anumite locuri care ne gândim. Poți vând locuri cu edica. Din dai no. Ah, pădurea. Amândre. Masala de idee, da, deci chiar tu le vadă de jocul când e ta. Ana le teste, da. Da, din ea, da. Paro, ce ne se așa, cum nu ce rău, eu duc de avea, da, da, ne se așa, nu ca arca. Mi-a arătat, nu că furi, era de chiar de gata. Merg cu prietenia în ochii, adă, a, da, da. Anna ciuda un bici am pui de vărbă de ta. Cunii unii e pola budi.
പപ്പടത്തിന്റെ വലുപ്പം ഉണ്ടാവുള്ളൂ. ആയിട്ടില്ല കേട്ടോ, ഒന്നുകൂടി ആവാണ്ട്, വഴുതനങ്ങ ഒന്നുകൂടി വാടാണ്ട്, മുരിങ്ങക്കായ വേവാണ്ട്. ഈ വഴുതനങ്ങ ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടട്ട, കാരണം ഈ മുരിങ്ങക്ക മുരിങ്ങക്കായാലും ഒരു മുരിങ്ങക്കായ ഇഷ്ടമില്ലാത്തവര് അപൂർവല്ല ഉണ്ടാവുള്ളൂ, ഉണ്ടാവൂന്നറിയില്ല. അപ്പോ അതിന്റെ ഒരു ഫ്ലേവറൊക്കെ ആ വഴുതനങ്ങയിലേക്കും കൂടെ പിടിക്കുമ്പോഴേ അപ്പൊ പിന്നെ വഴുതനങ്ങ തിന്നാൻ നല്ല ടേസ്റ്റ് ആവുക. ആ അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ വഴുതനങ്ങി മുരിങ്ങക്കായ മെഴുക്ക് പുരട്ടിയോടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. കണ്ട വഴുതനങ്ങയൊക്കെ അലിഞ്ഞിട്ട് കണ്ട, അയ്യോ കൈ പുള്ളി, കണ്ട ഇങ്ങനെയാവും, ഇങ്ങനെയാവണം, എന്നാലാണ് നമുക്ക് കഴിക്കാനും ടേസ്റ്റ്. ഇപ്പൊ മുരിങ്ങക്കായും വെന്തിട്ടുണ്ട്, അപ്പൊ ഇനി ഇത് ഓഫ് ചെയ്യാം. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അടി പിടിക്കരുത് കേട്ടോ, നമ്മൾ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അളക്കി കൊടുക്കണം, പിന്നെ അടി പിടിക്കാണ്ട് നോക്കണം, കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ, ആ എണ്ണയിൽ കിടന്നിട്ട് വേവല്ലേ. അപ്പൊ ഫിനിഷ് ഇട്ടാ, തീ ഓഫ് ചെയ്തു. ഇത് നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റണം, അതിന്റെ ഉള്ളിൽ ഞാൻ പൂളി ഫുള്ളായിട്ട് ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ മെഴുക്ക് പുരട്ടി പാത്രത്തിലാക്കിയിട്ട് ഇനി ഞാൻ ചായ കുടിക്കാൻ പോകാനുണ്ട് ഗൈസ്. ഞാൻ ആ മുരിങ്ങക്കായുടെ ടേസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ദേവുട്ടിന്ന് പൂരി അണ്ട കൊണ്ടുപോയത്, അവള് രാവിലെ കഴിച്ചില്ല, അതൊക്കെ അതൊന്ന് കാണിക്കാനുണ്ട്. നമ്മള് ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചുള്ളൂ. അപ്പൊ അവള് ഉച്ചയാകുമ്പോക്ക് പൂരി കൊണ്ടുപോയി. അല്ല ആദ്യക്ക് ഞാൻ മെഴുക്ക് പുരട്ടി എല്ലാം മുരിങ്ങക്കായൊക്കെ കാണിച്ചില്ല, കണ്ട മുരിങ്ങക്കായൊക്കെ വെന്തു, കണ്ട നല്ല നല്ല രസത്താ. ചായക്ക് ഇത് എന്ത് കോമ്പിനേഷൻ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ ചായക്ക് എടുത്തു എന്നല്ല കേട്ടോ, ഞാൻ അതിൽ വാങ്ങിയപ്പോൾ പറയാൻ വേണ്ടിയിട്ട് മുരിങ്ങക്കായും വഴുതനങ്ങയും കൂടി വിളമ്പിയതാണ്. വഴുതനങ്ങയൊക്കെ കണ്ട നല്ല ഉടഞ്ഞു പോയി, നമ്മൾ എത്ര വലുതാക്കി നുറുക്കിയത് അത് കാണുമ്പോൾ തന്നെ പേടിയാവും, ഓ എന്ത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അവർ നുറുക്കണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ നല്ല രസമാണ്, ചോറിക്ക് മസാലകള് തിരുമ്പി തിന്നുമ്പോ സൂപ്പറായിട്ട് അടിപൊളിയുണ്ട്. ഇപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾ മുരിങ്ങക്കായൊക്കെ ഇനി സീസണല്ലേ നമ്മുടെ ഇവിടെ ഉണ്ടായി തുടങ്ങി. നല്ല വിലയില്ലായിരുന്നു മുരിങ്ങക്കായ്ക്ക്, മുരിങ്ങക്കായൊക്കെ കണ്ണിൽ കണ്ടിട്ട് കാലം കുറേ, അത്രയും വിലയായിരുന്നു. അപ്പൊ ഇനി കിട്ടി തുടങ്ങി, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ രണ്ടെണ്ണം വെച്ചിട്ട് ട്രൈ ചെയ്താൽ മതി, രണ്ട് വഴുതനങ്ങി രണ്ട് മുരിങ്ങക്കായ ഇട്ടിട്ട് ട്രൈ ചെയ്താൽ മതി, എന്തായാലും ഇഷ്ടപ്പെടും. അത്യാവശ്യത്തിന് എരിവൊക്കെ ഇട്ടിട്ടു. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഞാൻ കറി വേറെ വെച്ചിട്ടില്ല, കറി കുറച്ച് മീൻകറി ഉള്ളത് കൊണ്ട് പിന്നെ കറി വയ്ക്കാൻ പോയില്ല, അത് അങ്ങനെ തീരട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി നാളെ വേറെ വിശേഷങ്ങളുമായി വേറെ കൂട്ടുമായി കാണാം. ബൈ.